വെൽക്കം ബാക്ക്. ഇന്നൊരു ചെറിയ ട്രാവൽ വ്ലോഗാണ് കേട്ടോ. കക്കാടംപൊയിൽ റഫീഖാക്കൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ വീടും എൻ്റെ ഗാർഡനും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. കഴിഞ്ഞ നവംബർ മാസത്തിൽ ഞങ്ങൾ അവിടെ പോയിരുന്നു. അവിടെ നിന്നും കിട്ടിയ രണ്ട് മൂന്ന് ഐറ്റം പ്ലാന്റ്സ് കൊണ്ടാണ് ഞാൻ എൻ്റെ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്തത്. അതൊരു നല്ല തുടക്കം തന്നെയായിരുന്നു. കാരണം ഇപ്പോൾ എൻ്റെ കയ്യിൽ 200 വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട്. രണ്ട് ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻസും അവിടെ ചെയ്തിട്ടുണ്ട്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. പോകുന്ന വഴി ഒരു പാലം കണ്ടപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അവിടെ ഒന്ന് നിർത്തി. കുറച്ച് വെള്ളവും അതുപോലെ ഒരുപാട് പാറക്കല്ലുകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു പുഴ. നല്ലൊരു വ്യൂ ആണ് ഈ പാലത്തുനിന്ന് നോക്കിയാൽ. ഞങ്ങൾക്ക് വേണ്ട ഫുഡൊക്കെ ഞങ്ങൾ നേരത്തെ റഫീഖയുടെ വീട്ടിൽ ഓർഡർ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതലൊന്നും പുഴയുടെ ഭംഗി ആസ്വദിക്കാതെ പെട്ടെന്ന് തിരിച്ചു. ഇതാണ് കോഴിക്കോടിൻ്റെ സ്വകാര്യ അഹങ്കാരമായ കക്കാടംപൊയിലെ ഞാൻ പറഞ്ഞ വീട്. ഇവിടുത്തെ റഫീഖാക്കയുടെ ക്രിയേറ്റിവിറ്റി എത്രത്തോളം ആണെന്ന് നമുക്ക് ഈ വീടിന് ചുറ്റും നടന്നു നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടാണ്. ഒരുപാട് പെറ്റ്സ് ഉണ്ട് ഇവിടെ. ലവ് ബേഡ്സ്, കാട, മുയൽ, അതുപോലെ എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. സ്റ്റേ ചെയ്യാനായിട്ട് അത്യാവശ്യം സൗകര്യത്തോടു കൂടിയ രണ്ട് റൂംസ് ഇവിടെ അവൈലബിൾ ആണ്. കപ്പിൾസിനാണ് ഇവർ ഇമ്പോർട്ടൻസ് നൽകുന്നത്. ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഇത് ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത് കണ്ട നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഒരു പീസ് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റും നമ്മുടെ ക്ലൈമറ്റും തമ്മിൽ ഒരുപാട് മാറ്റമുള്ളത് കൊണ്ട് തന്നെ ഇത് അത് ഫ്ലവർ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഇത് അവരുടെ സിറ്റ് ഔട്ടിൻ്റെ വ്യൂ ആണ്. അവിടെ മുന്നിലുള്ള വാളിൽ ഫുള്ളായിട്ട് എപ്പിസിയയുടെ ഒരു വെറൈറ്റി പ്ലാന്റ്, അതുപോലെ ലക്കി ബാംബു എന്നിവയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരേ നിറത്തിലുള്ള ബ്ലൂ കളറിലായിട്ടുള്ള ബോട്ടിലാണ് ലക്കി ബാംബ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കപ്പിൾസിനൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഈ വീഡിയോയിൽ കൊടുത്ത നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ അവർ നമുക്ക് വേണ്ട ഫുഡൊക്കെ അറേഞ്ച് ചെയ്യും. വീടിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു സിറ്റിംഗ് ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വഴിയിൽ രണ്ട് സൈഡിലുമായിട്ട് ടർട്ടൽവേനും അതുപോലെ കലീസിയ റെപ്പൻസും ഒക്കെ പോട്ട് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. ഈ കാണുന്നതാണ് ഗസ്റ്റിനുള്ള റൂംസ്. ഇവിടെ നടന്നു കാണാൻ ഒരുപാട് ഏരിയയിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് കേട്ടോ. പക്ഷേ മഴ കാരണം ഞങ്ങൾക്കതിനൊന്നും കഴിഞ്ഞില്ല. സിറ്റ് ഔട്ടിൻ്റെ വലത് ഭാഗത്ത് ഒരു ഹോം മ്യൂസിയവും അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഈ ഡോറിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഒരുപാട് വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ ഡോറ് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്പൂണ്, നയൽ കട്ടർ, ചീർപ്പ്, മക്കളുടെ ടോയ്സ് ആയിട്ടുള്ള ഗണ്ണ്, ഇവയെല്ലാം നമുക്ക് ഈ ഡോറിൽ കാണാൻ കഴിയും. ഓപ്പൺ ചെയ്താലോ ഒരുപാട് വസ്തുക്കൾ അവരുടെ കളക്ഷനിലുണ്ട്. ഈ ബേർഡ് നെസ്റ്റ് ഒറിജിനലാണ് കേട്ടോ. അതിലേക്കൊരു വൈറ്റ് പെബിൾസ് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.